കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിലേക്ക് പോകുമ്പം നല്ല തിരക്കുള്ള ഒരു ഷോപ്പ് കണ്ടു. ചട്ടിയും കറിയും റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വിശപ്പുണ്ടായതുകൊണ്ടും ഇവിടുത്തെ ഫുഡിൻ്റെ മണം കൊണ്ടും ഈ റെസ്റ്റോറൻ്റിൽ തന്നെ കയറാൻ ഞങ്ങൾ കരുതി. എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. കളർഫുള്ളായി പെയിൻറ്റ് ചെയ്ത വാളും കളർഫുള്ളായി കത്തുന്ന ലൈറ്റ്സൊക്കെ കൊണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ 200,000+ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു റാപ്പറെ കൂടെ കാണാൻ പറ്റി. ഞങ്ങൾ കയ്യും കഴുകി ഒരു ടേബിളിൽ പോയിരുന്നു. ആദ്യം അവർ നമുക്ക് പ്ലേറ്റ്സൊക്കെ വെച്ച് തന്നു. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുകൂടെ ലൈവായിട്ട് പൊറോട്ടയൊക്കെ ചിടുന്നത് കാണാൻ പറ്റും. കൊറോണയ്ക്ക് ഇപ്പോൾ കുറവായതുകൊണ്ട് നമുക്ക് ഈ ഷോപ്പിൻ്റെ അകത്തിരുന്ന് തന്നെ കഴിക്കാം. കഴിക്കാൻ എന്താ വേണ്ടത് ചോദിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഈ ചില്ലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് നല്ല ചൂടോടെ പൊറോട്ട ചുടുന്നത് കണ്ടത്. പൊറോട്ട ചുടുന്നത് കണ്ടുകൊണ്ട് നമുക്ക് പൊറോട്ട വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പൊറോട്ട തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പൊറോട്ടയുടെ കൂടെ എന്താ കോമ്പിനേഷനായിട്ട് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ നല്ല ബീഫ് ചില്ലി ഉണ്ടെന്ന് പറഞ്ഞു. ബീഫ് ചില്ലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫ് ചില്ലി തന്നെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി അങ്ങ് ടേബിളിലെത്തി. ബീഫ് ചില്ലി മാത്രമല്ല പൊറോട്ടയും കൂടെ എത്തി. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ബീഫ് ചില്ലിയിൽ നല്ല ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു പൊറോട്ട അങ്ങോട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ ഈ ബീഫ് ചില്ലി ഒന്നിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂടുള്ള ബീഫ് ചില്ലിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യം നമുക്ക് ഈ പൊറോട്ടയിൽ ഒരു ചെറിയ പീസ് പൊട്ടിച്ച് ഈ ബീഫ് ചില്ലിനെ അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബീഫ് ചില്ലി നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. നല്ല സോസിയും നല്ല ക്രീമി ആയിട്ടുള്ള ബീഫായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ പൊറോട്ടയുടെ കൂടെ വരുന്ന ഒരു ഗ്രേവിയാണ്. ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. തൃക്കരിപ്പൂര് വഴി പോകുന്നവരുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ഒന്ന് കയറി നോക്ക്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ.